പള്ളിക്കൂദാശ്വകാലം മൂന്നാമത്തെ ഞായറാഴ്ച. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് സഭാമാതാവ് നൽകുന്ന സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 2:13 വചനങ്ങൾ. ഈശോ ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ആ ഒരു സംഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ ആ ഒരു വചനഭാഗത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നത് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇതാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ആ ദേവാലയം മാറിപ്പോയതാണ് കാരണം. ദൈവ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകം വെച്ച് അതിവിശുദ്ധ സ്ഥലമായി ദൈവ ആരാധനയ്ക്ക് വേണ്ടിയിരുന്ന ആ സ്ഥലത്തെ കച്ചവട സ്ഥലമാക്കിയപ്പോൾ ഈശോ അത് ശുദ്ധീകരിക്കുകയാണ്. അവിടെ കച്ചവടം നടത്തുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ഈശോ ചരടുകൊണ്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാവരെയും പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. പ്രാവുകളെ വിൽക്കുന്നവരെ അതിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവാൻ വേണ്ടി ഈശോ ആവശ്യപ്പെടുമ്പോൾ ഈശോയുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. എന്ത് കാരണം കൊണ്ടാണ് ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധി ചെയ്തത് എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ കാരണം ഇതാണ്: ജെറുസലേം ദേവാലയത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചതാണ് അതിനെ ശുദ്ധീകരിക്കുവാനുള്ള കാരണം. ഒരുപക്ഷെ ദൈവ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെടേണ്ട ഒരു സ്ഥലത്തെ അതിൽ നിന്ന് വ്യതിചലിച്ച സാഹചര്യമുണ്ടായപ്പോഴാണ് ഈശോ അവിടെ ചമ്മട്ടിയെടുക്കേണ്ട ആ ഒരു അവസ്ഥ സംജാതമാവുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാ സാഹചര്യങ്ങൾക്കും കൃത്യമായ നിയതമായിട്ടുള്ള ലക്ഷ്യങ്ങളോടെയാണ് സൃഷ്ടി ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വചനഭാഗം ഈശോ ദേവാലയത്തെ ശുദ്ധി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമുണ്ടാകണം. ഈശോ ജെറുസലേം ദേവാലയത്തെ ശുദ്ധി ചെയ്തത് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിൽ നിന്ന് ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ മാറുന്നുണ്ട് എങ്കിൽ അത് തിരിച്ചറിയുവാനുള്ള ഒരവസരമായിട്ട് ഈ വചനഭാഗത്തെ നമ്മൾ മനസ്സിലാക്കണം. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റി നല്ലൊരു കുടുംബനാഥനായി, നല്ലൊരു കുടുംബനാഥിയായി, നല്ലൊരു മകനായി, നല്ലൊരു മകളായി, നല്ലൊരു വിദ്യാർത്ഥിയായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുക. ലക്ഷ്യം മാറിപ്പോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സന്തോഷവാനാകില്ല. ലക്ഷ്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്, ഈ ലോകത്തിൽ ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തെ ഓർത്ത് സന്തോഷിക്കുക. അതുകൊണ്ട് ഈ ഒരു ലക്ഷ്യത്തെക്കുറിച്ച്, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് അവബോധമുള്ളവരാകാം. അവബോധത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഇന്നത്തെ ഈ ഒരു തിരുവചന ഭാഗം നമ്മുടെ ജീവിതത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വചനം നൽകുന്ന ആ ഒരു നിർദ്ദേശമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവ പദ്ധതിയോട് ചേർന്ന് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.